ഹലോ ഫ്ലൈവിലേസ്. വളരെ പീസ്ഫുൾ, കാം, ക്വയറ്റ്, വളരെ ബ്യൂട്ടിഫുൾ, സിനിക് ആയിട്ടുള്ളൊരു സ്ഥലത്താണുള്ളത്. ഈ സ്ഥലത്തിനെ കുറിച്ചല്ല ഞാൻ അന്നത്തെ എപ്പിസോഡ് കൊണ്ടുവരുന്നത്, പക്ഷേ ഈ സ്ഥലത്തേക്ക് ഞാൻ വന്നിട്ടുള്ള ഈ വണ്ടിനെ കുറിച്ചുള്ള എപ്പിസോഡാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവല്ലോ, ഇത് റേഞ്ച് റോവറാണ്. പക്ഷേ വെറും ഒരു റേഞ്ച് റോവറല്ല, ഒരു സ്പെഷ്യൽ റേഞ്ച് റോവറാണ്. അതായത് റേഞ്ച് റോവറിൻ്റെ തന്നെ ടോപ്പ് ഓഫ് ദി റേഞ്ച്, ഏറ്റവും ബിസ്പോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയൻ്റാണ് എസ് വി എന്ന് പറയുന്നത്, സ്പെഷ്യൽ വെഹിക്കിൾ. മുമ്പ് എസ് വി ഓട്ടോബയോഗ്രഫി എന്ന് വിളിച്ചിരുന്നത്, ഇപ്പം ഏറ്റവും ടോപ്പ് ആൻഡ് മോഡൽ എസ് വി എന്നാണ് വിളിക്കുന്നത്. എസ് വി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വാട്ട് ഈസ് എസ് വി? എസ് വിനെ കൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? ആൻഡ് റേഞ്ച് റോവറിൻ്റെ പിനാക്കിൾ എന്താണ്? ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നത്. സോ ഓൾ മൈ ഫ്ലൈവിലേസ്, വെൽക്കം ടു ഫ്ലൈവിൽ. റേഞ്ച് റോവർ എസ് വി, ഇതിൽ എസ് വി എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് ഈ എപ്പിസോഡിൽ നോക്കുന്നത്. അതായത് സ്പെഷ്യൽ വെഹിക്കിൾ പ്രോഗ്രാം, അല്ലെങ്കിൽ സ്പെഷ്യൽ വെഹിക്കിൾ എന്നുള്ളതാണ് എസ് വിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. എന്താണ് എസ് വി? എസ് വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ റേഞ്ച് റോവറിൻ്റെ ഏറ്റവും ടോപ്പ് ആൻഡ് ട്രിം ആണ്. ടോപ്പ് ആൻഡ് ട്രിം എന്ന് മാത്രം പറഞ്ഞ പോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ബിസ്പോക്ക് ചെയ്ത് നമ്മളെ ആവശ്യത്തിന് വണ്ടി അണിഞ്ഞൊരുക്കുന്ന രീതിയിലുള്ള ഒരു ട്രിമ്മാണ് എസ് വി എന്നുള്ളത്. നേരത്തെ എസ് വി ഓട്ടോബയോഗ്രഫി എന്നുള്ള പേരിലായിരുന്നു അറിഞ്ഞിരുന്നത് കഴിഞ്ഞ ജനറേഷനിലും. ഇന്നിപ്പോൾ ഓട്ടോബയോഗ്രഫി എന്നുള്ള വേറൊരു ട്രിമ്മായി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിരുന്ന റേഞ്ച് റോവറിൻ്റെ, അത് ഫസ്റ്റ് നമ്മൾ ഡ്രൈവ് പുതിയ തന്നെ കൊണ്ടുവന്നിരുന്നെല്ലാം ഓട്ടോബയോഗ്രഫി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവ് റിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ എസ് വി എന്താണ്, എസ് വിനെ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻലി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ എസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ ബിസ്പോക്കിംഗ് എന്നെല്ലാം പറയുന്നതിൻ്റെ ടോപ്പ് എൻഡിൽ നിൽക്കുന്ന മോഡലാണ് എസ് വി എന്ന് പറയുന്നത്. സാധാരണ ഇപ്പോൾ റേഞ്ച് റോവറിൽ നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല, ഇപ്പോൾ ട്രിംസ് എല്ലാം മാറിയിട്ട് എസ് വി ഓട്ടോബയോഗ്രഫി അങ്ങനെയുള്ള ഓരോരോ ട്രിം വന്നിരിക്കുന്നത്. നേരത്തെ വോഗ് ഉണ്ടായിരുന്നപ്പോൾ വോഗ് ഇല്ല, ഇപ്പോൾ എച്ച് സി, അങ്ങനത്തെ ട്രിംസ് എല്ലാം ഉള്ളത്. ഇപ്പോൾ എസ് വി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് എസ് വി എന്ന് പറഞ്ഞത്. ഓട്ടോബയോഗ്രഫിയിൽ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് പലതും ഇതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും. ഇനി എസ് വി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമന്ത്രിയുടെ ഫ്ലീറ്റിലുള്ള ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള റേഞ്ച് റോവർ എല്ലാം തന്നെ എസ് വി കാറ്റഗറിയിൽ വരുന്നത്. അത് പിന്നെ എന്താ വെച്ചാൽ ബുള്ളറ്റ് പ്രൂഫിങ് ചെയ്യുന്ന സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് പോകും. എന്നാൽ അതിൻ്റെ അല്ലാത്ത ഒഴികെയുള്ള ബാക്കിയെല്ലാം തന്നെ, അത് ഇന്ത്യയിൽ റൂള് നമുക്ക് പറ്റാത്തതുകൊണ്ട് സെറ്റ് കാറ്റഗറിയെല്ലാം പല ആളുകളെ ബുള്ളറ്റ് പ്രൂഫ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഓരോ സംഗതികളും തിരഞ്ഞെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. 10,000-ത്തിലോരോ കളറുണ്ട്. 1.6 മില്യൺ ചോയ്സുകൾ നമുക്കിതിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിൽ ഇൻറ്റീരിയർ കളറ്, എക്സ്റ്റീരിയർ കളറ്, 10,000-ത്തിലോളം കളർ ഞാൻ പറഞ്ഞു, ട്രിം, അതുപോലെ തന്നെ ഈവൻ ഗോൾഡ് വെച്ചിട്ടുള്ള സാധനം വരെ ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. എന്തായാലും എസ് വി എന്നുള്ള കാര്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എസ് വി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും, അത് ഡിഫറെൻ്റ് ഐഡൻറ്റിറ്റി, മറ്റുള്ളവരെക്കാളും ഒരു സ്റ്റെപ്പ് അഹെഡ് ആയിരിക്കും. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ യൂസഫ് അലിക്ക ലുലുവിൻ്റെ, പുള്ളിയുടെ വണ്ടി എസ് വി ആണ്. പുതിയ റേഞ്ച് റോവർ വന്നപ്പോൾ പുള്ളിയുടെ എസ് വി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ വണ്ടിയെല്ലാം തന്നെ ഹൈലി കസ്റ്റമൈസ്ഡ് ആണ്. അതുപോലെ തന്നെ ആലേട്ടിന് എടുത്തിരിക്കുന്ന അങ്ങനത്തെ ആളുകളെല്ലാം എടുക്കുന്നതാണ് എസ് വി എന്ന് പറയുന്നത്. എസ് വി ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല നമ്മുടെ ഒരു സിഗ്നേച്ചർ പതിപ്പിക്കാം, നമുക്കൊരു നമ്മുടെ സിഗ്നേച്ചർ പതിപ്പിക്കണമെങ്കിൽ അത് എസ് വിയിലാണ് പറ്റുന്നുണ്ടാവും. ഒരു കാര്യമുള്ളൂ, നമ്മൾ സാധാരണ ഒരു വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫ് എടുക്കും, കസ്റ്റമൈസ് ചെയ്ത് എടുക്കും എന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടാവുന്ന ഒരു കസ്റ്റമൈസിൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് പ്രൊഡക്ഷനിലേക്ക് ലൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതെന്നായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷേ നമ്മൾ എസ് വി ചെയ്യുമ്പം എസ് വി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് കമ്പനിയുടെ കൊമൻട്രി ഫാക്ടറി പോയിട്ട് നേരിട്ട് കസ്റ്റമൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനിൽ കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമൈസേഷൻ അനുസരിച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു 6 മാസമെങ്കിലും സമയമെടുക്കും വണ്ടി വരാൻ. എന്നാലും ലേറ്റായിട്ട് വന്നാലും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വരിക എന്നുള്ള ഫിലോസഫിയാണ് എസ് വിക്കുള്ള. അങ്ങനെ എടുക്കുന്ന ആളുകൾക്ക് അവരുടെ ഐഡൻറ്റിറ്റി ആയിരിക്കും, അവർ ഫസ്റ്റ് എടുത്ത് പേരെടുക്കുക എന്നുള്ളതിനെ കളരെ, അവർ പോകുന്നിടത്ത് അവരുടെ സിഗ്നേച്ചർ വരിക എന്നുള്ളതാണ് എസ് വിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. പക്ഷേ എസ് വിയിൽ തന്നെ സെറിനിറ്റി എന്നും അതുപോലെ ഇൻ്റർപ്രിറ്റ് എന്നുള്ള രണ്ട് വേരിയൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സെറിനിറ്റി എന്ന് പറഞ്ഞാൽ മോർ ലക്ഷ്വറീസ്, എലഗൻറ്റ് ടൈം, മറ്റേ കുറച്ച് സ്പോട്ടി ആയിട്ടുള്ള ക്യാരക്ടറുള്ള രീതിയിലുള്ള, അത് തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ട് കാര്യങ്ങൾ. എന്തായാലും നമുക്കിന്ന് സെറിനിറ്റി വെച്ചിട്ട് എസ് വി എങ്ങനെ നോക്കാം. ആദ്യം നമുക്ക് എസ് വിൻ്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ റേഞ്ച് റോവറിൻ്റെ ഡിസൈനെ പറ്റി നോക്കില്ല, പക്ഷേ ചില കാര്യങ്ങൾ എസ് വിയിൽ ഡിഫറെൻ്റ് ഉള്ളത് നോക്കാം. മെയിൻലി ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ വന്നിട്ട് ക്വാറന്റീൻ ബ്രോൺസ് എന്ന് പറയുന്ന, അതായത് നമ്മൾ കോപ്പറിനെക്കാളും കുറച്ച് ബ്രോൺസ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ആണ് ഫുള്ളും എക്സ്റ്റൻജേഴ്സിൻ്റെ ഒരു ഹൈലൈറ്റ് നിൽക്കുന്നത്. അത് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് സാധാരണ ബ്രഷ്ഡ് അലുമിനിയം അല്ലെങ്കിൽ ഒരു സാറ്റിൻ ഒരു സിൽവർ എന്നുള്ള രീതിയിലായിരുന്നു വന്നിരുന്നത്. അതെല്ലാം മാറി ഗ്രില്ലിൻ്റെ പാറ്റേണിലൊരു വ്യത്യാസമുണ്ട് എസ് വിക്ക്. മറ്റൊരു നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ബോക്സ് ടൈപ്പായിരുന്നു, ഈ ഒരു ട്രിംസും വ്യത്യാസമുണ്ട്. മറ്റേ സാധാരണ മോഡലിന് ഡിഫറൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഷേപ്പിലും കാര്യമൊന്നും ഡിഫറൻസ് ഇല്ല,
പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ സെറിനിറ്റി ബ്രോൺസ് ഇവിടെ വന്നു ഇവിടെ വന്നു. അതുപോലെ തന്നെ സാധാരണ ഇത് ഫിൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ ഈ ഒരു സൈഡിൽ വന്നിരിക്കുന്ന എലമെൻറ്റും അതുപോലെ തന്നെ ഈ ഒരു ബ്രോൺസ് വന്ന് സെൻറ്ററിൽ വന്നിരിക്കുന്ന എസ് പിയുടെ ലോഗോട് കൂടി വന്നു. ഇവിടെ ടോപ്പിൽ ഈ ഒരു ബ്രോൺസ് കളർ വന്നിട്ടുണ്ട്. ബാക്കി റിമെയിൻസ് ചെയ്യും. ബട്ട് വീൽ വന്നിരിക്കുന്ന ടോപ്പ് ആൻഡ് വീലാണ്. ഈ വീലിലും ഈ പറഞ്ഞ ഒരു ബ്രോൺസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടെങ്കിൽ ഒഴിവാക്കാം. നമുക്ക് ഒറ്റ കളറോ രണ്ട് കളറായിട്ട് നിർത്താം. അതിൽ ബ്രോൺസ് ഏറ്റവും ഹൈലൈറ്റഡ് കളറാണ്, അതങ്ങനെ നിൽക്കുന്നുണ്ട്. ലോങ് വീൽ ബേസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷേ ലോങ് വീൽ ബേസ് മാത്രമല്ല എസ് പിക്ക് കിട്ടുന്നത്, ഷോർട്ട് വീൽ ബേസും നമുക്ക് എടുക്കാം. ഏതൊരു എഞ്ചിൻ ഓപ്ഷനും എടുക്കാം, അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന 4.2 ലിറ്ററിൻ്റെ BMW സോഴ്സ് ചെയ്യുന്ന V8 ആണ്. പക്ഷേ നമുക്ക് ആ എഞ്ചിൻ തന്നെ വേണമെന്നില്ല, നമുക്ക് മറ്റുള്ള എഞ്ചിൻ ഓപ്ഷനിലും എസ് പി അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെയും ബ്രോൺസ് കാണാം, ടോപ്പിൽ ബ്രോൺസ് വന്നു. റിയറിൽ വരുമ്പോഴും ആ ബ്രോൺസിൻ്റെ എലമെൻറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. ഒരു കണക്റ്റഡ് ആയി നിൽക്കുന്ന ടെയിൽ ലൈറ്റും ഈ ഒരു എലമെൻറ്റും നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിൽ റേഞ്ച് കൊണ്ട് ഡിസൈൻ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ബ്രോൺസ് എലമെൻറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നിൽക്കുന്നത്. ക്വാറന്റീൻ ബ്രോൺസ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണ്. ആ ഒരു ഫിറ്റിങ്സ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് ഹൈലൈറ്റ് നിൽക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർപ്രീറ്റ് ചെയ്തിട്ടുള്ള മോഡലാണെങ്കിൽ, അതായത് ആ വേരിയൻ്റിൽ എസ് പി എടുക്കുകയാണെങ്കിൽ നല്ല ബ്ലാക്ക് ആയിരിക്കും, സ്പോട്ടി ക്യാരക്ടർ ആയിരിക്കും. പക്ഷേ എനിക്കൊന്ന് ഇതാണ് കുറച്ചുകൂടി പ്രീമിയം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് കമൻറ്റിലൂടെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡിൽ വരെ നമുക്ക് ചെയ്യാവുന്ന ഒരു എലമെൻറ്റ് ഇതിലുണ്ട്, അതും എക്സ്റ്റീരിയറിൽ. അതെന്താണെന്നല്ല, ഇത് ഈ ഒരു എസ് പി ലോഗോ. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഇതാണ് എസ് പി ലോഗോ. ഇതിപ്പോൾ ആക്ച്വലി സിറാമിക്കിലാണ്, സാധാരണ മെറ്റീരിയലല്ല, സിറാമിക്കാണ് ഓൾറെഡി ഉള്ളത്. അതിൻ്റെ പുറമെ ഇത് നമുക്ക് ഇഷ്ടമുള്ള എന്ത് മെറ്റീരിയലും ചെയ്യാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് എൻഡിൽ നിൽക്കുന്നതാണ് ഗോൾഡ്. റിയൽ ഗോൾഡിൽ തന്നെ ചെയ്തു തരും. കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും, എല്ലാത്തിനും ഇതിൽ പൈസ കൊടുക്കേണ്ടി വരും എക്സ്ട്രാ. പക്ഷേ ആ കൂടെ ചേരുകയാണെങ്കിൽ അത് ഐഡൻറ്റിറ്റി ആയിട്ട് നിൽക്കും. ഇനി ഇത് പറിച്ചു പോകുന്ന മേടിക്കേണ്ട, ഇത് ബോൾട്ടഡ് ആണ്. സാധാരണ ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രശ്നം ലോഗോ അടിച്ചു പോകുന്ന കാര്യം. അപ്പം ഇത് ഉള്ളിൽ നിന്ന് ബോൾട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഗോൾഡ് ആണെങ്കിലും അടിച്ചു പോകില്ല. അങ്ങനെ മെൻകെട്ട് എടുക്കുന്നവരെ പിടിക്കാൻ നമുക്ക് വണ്ടിൻ്റെ കൂടെ സെക്യൂരിറ്റി ഡ്രൈവറിൽ എന്തായാലും ഉണ്ടാവും. ഈ വണ്ടി അങ്ങനത്തെ ഒരു വണ്ടി ആയിരിക്കും, അല്ലാതെ പാർക്ക് ചെയ്ത് പോകുന്ന ടൈപ്പ് വണ്ടി ആയിരിക്കില്ല. എപ്പോഴും സെക്യൂരിറ്റി ആവും, അല്ലെങ്കിൽ ഡ്രൈവറിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഇത് പറിക്കാൻ നോക്കുന്ന അവർ പിടിച്ചിട്ട് ശരിയാക്കുള്ളൂ. റേഞ്ച് റോവറിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചും അതിൻ്റെ ലക്ഷണത്തെ കുറിച്ചും ഞാൻ പറയേണ്ടതില്ല. കാരണം കഴിഞ്ഞ എപ്പിസോഡിലും ഫസ്റ്റ് ലുക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ റേഞ്ച് റോവർ എന്ന് പറയുന്ന എസ് പിയിലാണെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് പറഞ്ഞാൽ ഇതിൽ വന്നിരിക്കുന്ന സ്പെഷ്യലായിട്ടുള്ള മെറ്റീരിയൽസാണ്. നമ്മൾ എവിടെ ടച്ച് ചെയ്താലും ലെതറാണുള്ളത്. അത് ലെതറെന്ന് മാത്രമല്ല, അത് ഹൈ ക്വാളിറ്റി ലെതർ. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഏറ്റവും ടോപ്പ് എൻ ലെതറാണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നാപ്പന് ഈക്വലൻ്റ് ആയിട്ടുള്ള ലെതറാണ്. സീറ്റിലും അതിലുള്ള ഭാഗത്തിലുള്ള, അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരു തരത്തിലുള്ള ഒരു ഹൈ ക്വാളിറ്റി ലെതറാണ്. ഈ ലെതേഴ്സ് എല്ലാം തന്നെ തൊടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രീമിയം ഫീലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡോർ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ആണെങ്കിലും അതിൻ്റെ മേലെ നമ്മൾ പിടിക്കുമ്പോൾ ലെതർ പിക്കിങ്ങുകളുണ്ട്. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സൂട്ട് കേസിലും പിടിക്കുന്ന പോലെയുള്ള മറ്റൊരു എലമെൻറ്റ് ഇതിലുള്ളതെന്ന് വെച്ചാൽ സിറാമിക്കാണ്. അപ്പോൾ സിറാമിക്കിൻ്റെ ഒരു ഫിനിഷ് നമുക്ക് ഇവിടെ ഹാൻഡിൽ കാണാം, അത് നമ്മൾ ലോഗോയിൽ കണ്ട പോലെ. അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബ്, എന്തിലേറെ പറഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ബട്ടൻ്റെ അവിടെ, അതുപോലെ തന്നെ വോളിയം കൺട്രോള്, അതുപോലെ തന്നെ ടെറൈൻ കൺട്രോളിൻ്റെ ബട്ടൺ എല്ലാം സിറാമിക്. ഇവിടെ സിറാമിക് എല്ലാം കാണാം. ഇവിടെ വന്നിരിക്കുന്ന സിറാമിക് മെറ്റീരിയലാണ്. പക്ഷേ ഇതല്ലാതെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബ്ലാക്ക് എടുക്കാം, ഇനി അതല്ല മെറ്റൽ ഫിനിഷ് എടുക്കാം, കാർബൺ ഫൈബർ എടുക്കാം, ഇതെല്ലാം നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു എലമെൻ്റ് ഉള്ളത്, ഇതിൽ വേഗൻ ആയിട്ടുള്ള ആളുകൾക്ക് ആക്ച്വലി മറ്റൊരു മെറ്റീരിയൽ ഉണ്ട്. അത് ഫാബ്രിക്കാണ്, ഹൈ ക്വാളിറ്റി ഫാബ്രിക്കാണ്. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഫാബ്രിക്കിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ വേഗൻ ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഒരു വേറെ ഡിഫറെൻറ്റായി ചിന്തിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾക്കെല്ലാം തന്നെ, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ റിലീജിയസ് റീസൺസ് ഉണ്ടോ ലെതർ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾ, അപ്പോൾ അങ്ങനത്തെ കേസിലുള്ളവർക്കെല്ലാം തന്നെ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ പുറമേ ഇതിൽ വന്നിരിക്കുന്ന ലെതർ ക്വാളിറ്റി ഞാൻ പറഞ്ഞ നാപ്പ, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ലെതേഴ്സ് വരുന്നു. ഇതെല്ലാം തന്നെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് കളറും സ്റ്റിച്ചും എല്ലാം സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എസ് പിൻ്റെ പ്രത്യേകത. സീറ്റിൻ്റെ സ്റ്റിച്ച്, സീറ്റിൻ്റെ ഡിസൈന്, അതുപോലെ സീറ്റിൻ്റെ മേലെ വേണമെങ്കിൽ ഇവിടെ ഇവിടെ എല്ലാം തന്നെ വേണമെങ്കിൽ സിഗ്നേച്ചറെല്ലാം കൊടുക്കാം. ഇതിൻ്റെ പുറമെ വന്നിട്ട് ഫ്രണ്ടിൽ മറ്റൊരു കാര്യം, ഒരു ഫ്രിഡ്ജ് ഇവിടെ വരുന്നുണ്ട്. പ്രോപ്പർ ഫ്രിഡ്ജാണ്, കൂളിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ വെള്ളമെല്ലാം വെച്ച് തണുപ്പിച്ചിട്ട് കാണാൻ പറ്റും. അതിൻ്റെ പുറമെ വേറെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, അത് പിന്നിൽ കാണിച്ചുതരാം. മറ്റൊരു എലമെൻറ്റുള്ള ഇതിൽ വന്നിരിക്കുന്ന 36 സ്പീക്കേഴ്സ് ആണ്. ഏകദേശം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള മെറിഡിയൻ സ്പീക്കറാണ്. സ്പീക്കറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ശരിക്കും ഇവിടെ നമ്മുടെ സ്പീക്കറുണ്ട്, അതുപോലെ തന്നെ താഴെ സ്പീക്കറുണ്ട്. പക്ഷേ ഈ ഒരു ഡോറിന് ചുറ്റും ആക്ച്വലി ഈ ലെതറിൻ്റെ ഉള്ളിൽ കൂടെ സ്പീക്കർ പോയിട്ടുണ്ട് എന്നുള്ള പ്രത്യേകത. അത് തന്നെ കൊടുത്തിരിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ജാറാവാത്ത രീതിയിലുള്ളതാണ്, എന്നാൽ മ്യൂസിക് എൻജോയ് ചെയ്യാനും പറ്റും. മറ്റൊരു എലിമെൻ്റ് ഉള്ളത് ഈ അഡ്രസ്സിൻ്റെ മേലെ ഓരോ 4 അഡ്രസ്സിലുമായിട്ട് 4 സ്പീക്കർ വേറെ വരുന്നുണ്ട്. അങ്ങനെ 16 സ്പീക്കർ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പീക്കേഴ്സ് ആക്ച്വലി സൗണ്ട് അബ്സോർബേഷനും അതിൽ തന്നെ നമുക്ക് സൗണ്ട് കുറയ്ക്കാനുള്ള രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം വീൽ ആർട്സിൻ്റെ ഉള്ളിലായിട്ട് മൈക്രോഫോൺസ് വെച്ചാൽ, അതായത് മൈക്ക്, അതൊന്ന് അബ്സോർബ് ചെയ്യുന്ന സൗണ്ട്, അത് ആവശ്യമുള്ള സൗണ്ട് അബ്സോർബ് ചെയ്ത് കളഞ്ഞ് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂസിക് എല്ലാം കറക്റ്റ് ക്ലിയറായിട്ട് മനസ്സിലാൻ പറ്റും. റോഡ് നോയ്സും അതുപോലെ തന്നെ മറ്റുള്ള നോയ്സ് എല്ലാം കുറയ്ക്കാനും പറ്റും.
പിന്നെ റേഞ്ച് റോവറിൽ വന്നിരുന്ന ഓപ്ഷൻസ് സൺറൂഫും അതുപോലെ തന്നെ പാനോമിക് സൺറൂഫ് എല്ലാം ഉണ്ട്. ഈ സ്ക്രീൻസ് കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫ്രണ്ടിലുള്ള. റിയറിലുള്ള ഓപ്ഷൻസ് നോക്കാം. സോ റിയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പേസ് ഇപ്പം റേഞ്ച് റോവറിൽ ഇതാണ്. കാരണം റേഞ്ച് റോവർ ഒരു ഓഫ് റോഡ് ആയിട്ടുള്ള ഉപയോഗിക്കാവുന്ന രീതിയിൽ കൊണ്ടുവരുന്ന വണ്ടിയാണെങ്കിലും ഓട്ടോ ബാക്ക് എഫ് ആയിട്ട് ഇനിയിപ്പോൾ ഈ ഒരു എസ് വി ആയിട്ട് ഇതെല്ലാം തന്നെ ഓൺ ചെയ്യുന്ന ആൾക്കാർ മിക്കവാറും റിയർ സീറ്റിലിരുന്നായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീറ്റാണ്. നാല് പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ ഫോർ സീറ്റർ ആയിട്ടാണ് എസ് വി വന്നിരിക്കുന്നത്. ആ ഒരു ഫോർ സീറ്റർ എന്നുള്ളത് നമുക്ക് ലോങ് വീൽ ബേസിലോ ഷോർട്ട് വീൽ ബേസിലോ എല്ലാം തന്നെ ഓപ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ തന്നെ ഒരു സീറ്റിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ, ഡ്രൈവർ സൈഡിൽ ബേജും ഇവിടെ വൈറ്റുമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ബേജ് ആകുമ്പോൾ ഒരു ഈ ഡ്രൈവർമാരെല്ലാം വേർക്കുന്നതിലെ സമയത്ത് അധികം ഡാർക്ക് ബേജാണ് ഇതിൽ വന്നിരിക്കുന്നത്, ബ്രൗണിഷ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അഴുക്കാവില്ല. എന്നാൽ മോഹൻലാലിമാർക്ക് അല്ലെങ്കിൽ ഓണേഴ്സിൽ തന്നെ വൈറ്റ് സീറ്റിലിരിക്കാനും പറ്റും. ഇങ്ങനെ പല ഓപ്ഷൻസും നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ലെതറും റിയറിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഫാബ്രിക്സ് എല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പം ഇതിൽ വന്നിരിക്കുന്ന സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് റിയറിൽ വന്നിരിക്കുന്ന എൻ്റർടൈൻമെൻ്റ് ആണ്. ഇവിടെ വലിയ സ്ക്രീൻ വരുന്നുണ്ട്, ഏകദേശം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്രണ്ടിൽ കണ്ട പോലത്തെ സ്ക്രീനാണ്. ഇത് നമുക്ക് എച്ച് ഡി എം ഐ കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഫോണെല്ലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തിരക്കുള്ള ആളുകൾക്കൊന്നും അത് ഓരോ പ്രാവശ്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്കാരോ ഓരോ ഡിവൈസിൻ്റെ എണ്ണം എല്ലാം കണക്കിലായിട്ടായിരിക്കും നെറ്റ്ഫ്ലിക്സ് പോലുള്ള അക്കൗണ്ട് ബാക്കി ഉണ്ടാവും. അപ്പോൾ എച്ച് ഡി എം ഐയിൽ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് മൂവീസും മറ്റുള്ള കാണാൻ പറ്റും. അതിൽ നാവിഗേഷൻ വർക്ക് ചെയ്യും. ഇത് രണ്ടും ഇവിടെ കൊടുത്തിട്ടുള്ളൂ, വേറൊന്നും കൊടുക്കാതിരിക്കും. കാരണം ഇവർ പറയുന്നത് ഇവിടെ ഇരിക്കുന്നവർക്ക് റിലാക്സ് ചെയ്യാനും ആവശ്യമുള്ള, അപ്പോൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഈ മെറിഡിൻ്റെ സൗണ്ട് സിസ്റ്റം എല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ള നമുക്ക് ഇവിടെയുള്ള ഒരുപാട് ഫീച്ചേഴ്സാണ്. അതിൽ നമുക്കിവിടെ ഒരു സെൻട്രൽ സ്ക്രീൻ വന്നിട്ടുണ്ട്. ആ സ്ക്രീൻ നമുക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി എല്ലാ സ്ക്രീനും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് സീറ്റ് കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ ക്ലൈമറ്റ് എ സി, 4 സോൺ AC ആണ്, 4 പേർക്കും 4 സോൺ AC. ലൈറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ബ്ലൈൻഡുകൾ കൺട്രോൾ ചെയ്യാം, ഓരോ ബ്ലൈൻഡും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിയർ സീറ്റിൻ്റെ സ്ക്രീന്, പിന്നെ ഒരു ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് നമുക്കിവിടെ സെൻട്രലാണ് വന്നിരിക്കുന്നത്. അതിവിടെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുകയും ചെയ്യും, അതുപോലെ തന്നെ കൂളാക്കാനും ഓൺ ആക്കാനെല്ലാം സാധിക്കും. ആ ഓപ്പൺ ആക്കുന്നതെല്ലാം തന്നെ നമുക്ക് മെക്കാനിക്കലി തന്നെ ചെയ്യും എന്നുള്ളൊരു അഡ്വാൻറ്റേജ്. അതിൻ്റെ ഉള്ളിൽ 2 ഷാമ്പൻ ഫ്രൂട്ട് പോലത്തെ ഗ്ലാസും ഒരു കുപ്പിയും എല്ലാം വരുന്നുണ്ട്. ഇപ്പം നമുക്കിവിടെ വെള്ളം മാത്രമേ ഉള്ളൂ. ഇനിയുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന ഒന്ന് സീറ്റിലെ കൺട്രോള്. അത് നമുക്കിവിടെ ബട്ടണിൽ 2 സീറ്റും സെലക്ട് ചെയ്യാം, ലെഫ്റ്റ് ഓർ റൈറ്റ്. ലെഫ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഹീറ്റിംഗ് ഓപ്ഷനും അതെല്ലാം ഉണ്ട്, കൂളിംഗ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മസാജ് ഉണ്ട്, 5 ടൈപ്പ് മസാജും 5 വെലോസിറ്റിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ബട്ടൺ, അതിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഇൻഡിവിജ്വൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റിക്ലൈൻ എന്നുള്ള ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഹൈലൈറ്റ് നിൽക്കുന്ന സീറ്റ്. മാക്കിൽ മാക്സിമം റിക്ലൈൻ ചെയ്ത് ഫ്രണ്ടിലെ സീറ്റ് അങ്ങോട്ട് പോയി. നമുക്കറിയാവുന്ന ആ കാര്യം തന്നെ ആയിരിക്കും അത്, പലരും പല വണ്ടിയിലായിരിക്കും കണ്ടത്. അത് ഫുള്ള് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് ഫ്രണ്ടിലെ സീറ്റിന് താഴെ നിന്നും ഒരു ഫൂട്ട് റെസ്റ്റ് വന്ന് അതും തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അവിടെ കാർപ്പറ്റ് മെറ്റീരിയൽ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കാല് എല്ലാം വെച്ചിട്ട് ഇരിക്കാൻ പറ്റും, കഫ് സപ്പോർട്ട് പൊങ്ങി വരും. ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി അത് പേഴ്സണലി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്തിട്ട് എനിക്കിതിപ്പോൾ ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം. ഇനി ഫ്രണ്ടിലെ സീറ്റ് കുറേ മുന്നോട്ട്, എനിക്ക് അത്ര ഹൈറ്റില്ല. അപ്പോൾ ഫ്രണ്ടിലെ സീറ്റ് സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് പിന്നോട്ടേക്ക് ആക്കാം. ഇത് സെലക്ട് ചെയ്തു, പിന്നോട്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് കാല് വെച്ചിട്ടിരിക്കാനാണെങ്കിൽ എനിക്ക് കാല് വെച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ പറ്റും. ഇത്രയും ഫീച്ചേഴ്സ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ പുറമേ നമുക്കിവിടെ ഒരു ടേബിളുണ്ട്, ടേബിളും ഇവിടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പൊങ്ങി വരും, സെൻട്രലായിട്ടൊറ്റ ടേബിളുള്ള അത് നമുക്ക് പിന്നെ ഇത് അൺഫോൾഡ് ചെയ്യാം. അൺഫോൾഡ് ചെയ്താൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാനും പറ്റും. അത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വരെ ഇപ്പോൾ ലാപ്ടോപ്പെല്ലാം നോക്കിയാണ് ഇവിടെ വെച്ച് വെക്കാൻ പറ്റും. ഇത് എന്തുകൊണ്ട് മാനുവലാക്കിയെന്ന് വെച്ചാൽ എന്തെങ്കിലും സാധനം വെച്ചിട്ടത് ഓട്ടോമാറ്റിക്കലി അമർത്തി കഴിഞ്ഞാൽ ശരിക്കും ഇത് ഫോൾഡ് ആവും. അപ്പോൾ നമ്മൾ തിരിച്ച് ഫോൾഡ് ചെയ്യുമ്പോൾ ഇത് പോയിട്ട് ഇവിടെ ടച്ച് ചെയ്യുന്ന കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വല്ല മെറ്റീരിയൽ ലൈക്ക് എന്താ ലാപ്ടോപ്പോ ടാബ്ലറ്റ് ഉണ്ടോ വീണോ പോകാതിരിക്കാനും പൊട്ടാതിരിക്കാനാണ് നമുക്ക് മാനുവലി ഫോൾഡ് ചെയ്തിട്ട്, അത്യാവശ്യം ഹെവിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ട് ഫോൾഡ് ചെയ്ത് പോകും. ഇത്രയും എല്ലാം ഉള്ള ഫീച്ചേഴ്സാണുള്ളത്. ഇത്രയുള്ള ഫീച്ചേഴ്സ് മതി ഒരു കസ്റ്റമർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ശരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവില്ല. ഇത് നമുക്ക് റീസെറ്റ് ചെയ്യണം, ഒറ്റ റീസെറ്റ് എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എല്ലാം പഴയ പോലെ വന്ന് നമ്മളെ സാധാരണ കംഫർട്ടബിൾ പൊസിഷനിലേക്ക് ഇരിക്കാൻ പറ്റും. ഇനിങ്ങനെ ഇരുന്ന് പോകുമ്പോഴും നമുക്ക് ആവശ്യത്തുള്ള രീതിയിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയും പറ്റും. അതുപോലെ തന്നെ ഡോറിൻ്റെ ഹാൻഡിലുള്ള ബട്ടണിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ റിക്ലൈനേഷൻ ഇത്ര വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ എനിക്ക് പൊക്കി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ
നമ്മൾ സൈഡ് ബോസ്റ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ പല രീതിയിലും നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ പൊസിഷനിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് എസ് ബിയിലുള്ളത്. സോ ഇത്രയുമാണ് കസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ എഞ്ചിനും പെർഫോമൻസും കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന ഇപ്പം 4.2 V8 പെട്രോൾ എഞ്ചിനാണ്, ബയോടോപ് എഞ്ചിൻ, വിച്ച് നമ്മൾ BMW സോഴ്സ് ചെയ്തുള്ള എഞ്ചിൻ ഞാൻ പറഞ്ഞു. അത് BMW തന്നെ M8 പോലത്തെ വണ്ടിയിൽ വരുന്ന, പക്ഷേ ഇതിൽ അത്രയും ട്യൂൺഡ് അല്ല, അത്രയും പവർഫുൾ ആക്കില്ലായിരുന്നു. ഇതിന് പവറിൻ്റെ അത്ര ആവശ്യമില്ല. 520 HP ആണ് പവർ, 650 Nm ടോർക്ക് ഉണ്ട്. ഈ ഒരു 3 ടണ്ണ് സ്പ്രിൻറ്റ് ചെയ്യാൻ 4.9 സെക്കൻഡ് വരെ ഫാസ്റ്റിൽ ചെയ്യാനും പറ്റും. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യുക, പെർഫോമൻസ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതിനേക്കാളേറെ ഇതിലുള്ള റൈഡും അതുപോലെ തന്നെ ഇതിലുള്ള ലക്ഷറിയും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് കുറച്ചും കൂടെ മനസ്സിലാക്കാം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് ഈ ഒരു ടെയിൽ പോർഷൻ. ടെയിൽ പോർഷൻ നമുക്കറിയാം, റേഞ്ച് റോവറിൽ സ്പ്ലിറ്റ് ഓപ്പൺ ആയിട്ടുള്ള ടെയിലേ വരാറില്ല. ഈ ഒരു ടെയിലിൻ്റെ മേലെ നമുക്ക് ഇരിക്കാനും പറ്റും. അവർ റേഞ്ച് റോവറിൽ എത്ര വെയിറ്റ് താങ്ങാൻ പറ്റുമെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിൽ വന്നിരിക്കുന്ന സെയിം സിസ്റ്റമാണ് ഡിസ്കവറിയിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ അത് 300 kg വരെ എടുക്കുന്നതാണ് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് സ്ട്രിങ്ങിന് 300 kg വെയിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് രണ്ട് പേർക്ക്, എന്നെ പോലെ അല്ലെങ്കിൽ നന്ദുനെ പോലെ അല്ലെങ്കിൽ കുണാലിനെ പോലെ രണ്ട് പേരിരിക്കുകയാണെങ്കിലും ഒന്നും പറ്റില്ല എന്നുള്ളതാണ്. ഈ ഒരു സീറ്റ്, ഇതൊരു സ്പെഷ്യൽ സീറ്റാണ്. ഇത് നമ്മൾ മുമ്പ് കളിനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കളിനലിൽ വേറെ രീതിയിലാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു സീറ്റാണ്. ഈ ബാക്ക് റെസ്റ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടീവാണ്. ഇതൊരു എക്സ്ട്രാ കുഷൻ ആട്ടോ, ഇത് ഞാനിവിടെ ഭംഗിക്കേണ്ടി വെച്ചാണ്. ഇത് ആക്ച്വലി റിയർ സീറ്റിൻ്റെ സപ്പോർട്ടിനുള്ള കുഷനാണ്. പക്ഷേ നമുക്ക് ഇതെല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. സോ ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഈ ഒരു ചാരെന്ന് പറയുന്നത് ശരിക്കും വളരെ ഈസിലി ഓപ്പറേറ്റ് ചെയ്യാം. താത്തണമെങ്കിൽ ഇവിടെ രണ്ട് റെഡ് ബട്ടൺ ഉണ്ട്, ഇത് അമർത്തി കഴിഞ്ഞാൽ താത്തി വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബൂട്ട് തുറന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ നമ്മളിത് വേണമെങ്കിൽ കുഷൻ നിവർത്തി കഴിഞ്ഞിട്ട് ഇത് ഇങ്ങോട്ട് പാലറ്റ് വലിച്ച് കഴിഞ്ഞാൽ ഇത് ബാക്ക് റെസ്റ്റായി. ഈ ബാക്ക് റെസ്റ്റിൽ നമുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചാരിയിരിക്കണമെങ്കിൽ തന്നെ ഒരു പ്രശ്നമില്ല, ഒരു തരത്തിലും ബാക്കോട്ട് പോകില്ല. കാരണം ഇതിന് ലോക്കുണ്ട്, ആ ലോക്കിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. സോ ഈ ഒരു പോർഷനും എസ് ബിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്തിട്ട് ഓട്ടോബയോഗ്രഫിയോ മറ്റു ബോർഡറുകളിൽ എടുക്കാം. പക്ഷേ ഇത് സ്റ്റാൻഡേർഡായിട്ട് എസ് ബിയിൽ വരുന്നു എന്നാണ്. കളർ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതി ചെയ്യാം. ഇനി മറ്റൊരു പ്രത്യേകത ഇവിടെ ഉണ്ടെങ്കിൽ രണ്ട് മെറിഡിയൻ്റെ സൗണ്ട് സിസ്റ്റം ഉണ്ട്, രണ്ട് സ്പീക്കറുകൾ. പക്ഷേ ഇത് സെപ്പറേറ്റ്ലി ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്പീക്കറാണ്. 200 W വരെ ഇതിൻ്റെ പവറുണ്ട്, വിച്ച് മീൻസ് അത്യാവശ്യം നല്ലൊരു സൗണ്ട് സിസ്റ്റമാണ്. ഉള്ളിലുള്ള പോലെയല്ല, പുറത്തേക്ക് വേറെ തന്നെ സൗണ്ട് വയ്ക്കാം. നമ്മൾ ക്യാമ്പിങ്ങോ അല്ലെങ്കിൽ ഒരു വീക്കെൻഡെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫോണിലൂടെ സാധാരണ നമ്മൾ സ്പീക്കറെല്ലാം പോർട്ടബിൾ ഫിസിക് സ്പീക്കറിലും പാട്ട് പാടുന്ന പോലെ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പുറത്തെല്ലാം ക്യാമ്പും പാട്ടിങ് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൗണ്ടുള്ള മ്യൂസിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് എ സ്പെഷ്യാലിറ്റി ഓഫ് എസ് വി ദാറ്റ് കംസ് എ സ്റ്റാൻഡേർഡ്. ഇത് അവൈലബിൾ ആണ്, പക്ഷേ ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടില്ല. സോ റേഞ്ച് റോവർ എസ് വി ആകുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ ഒരു സീറ്റാണ്. ഡ്രൈവ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 4.2 V8 ആണ്, ശരിക്കും അടിപൊളി പവർ ട്രെയിൻ എല്ലാം. പക്ഷേ ഞാൻ ഇന്ന് ഡ്രൈവിനേക്കാൾ ഏറെ എക്സ്പീരിയൻസ് ചെയ്യുന്ന റിയറാണ്. ഈ ഒരു ഒച്ച വയ്ക്കുന്ന ഞാൻ ഇവിടെ രണ്ട് ബോട്ടിൽ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അത് തമ്മിൽ തട്ടുന്ന സൗണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ ബോംബെയിൽ നിന്നും ഇവിടെ വരെ വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും റേഞ്ച് റോവർ പോലെ ഒരു വണ്ടിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിഫൈൻമെൻ്റ് ഉണ്ട്, ലക്ഷറി ഉണ്ട്, കംഫർട്ട് ഉണ്ട്. അത് ശരിക്കും രാജകീയമായിട്ട് ശരിക്കും ഞാൻ അനുഭവിച്ചതാണ് ഇന്നുള്ളത്. ആക്ച്വലി നമ്മളിപ്പം രാവിലെ പുറപ്പെട്ടു ബോംബെയിൽ നിന്നും, സിറ്റി ട്രാഫിക്കിൽ ആ സൗണ്ട് ബഹളത്തിൻ്റെ ഇടക്കെല്ലാം തന്നെ ഉള്ളിലൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്പീക്കർ, ഇവിടെ വരുന്ന സ്പീക്കർ ആക്ച്വലി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് വെച്ചാൽ ഉള്ളിലേക്കുള്ള സൗണ്ട് കുറയ്ക്കാൻ, അത് നമുക്കൊരു കൗണ്ടർ സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഈ നോയ്സ് കാൻസലേഷൻ ഹെഡ്സെറ്റെല്ലാം പോലെ ഉള്ളിൽ നിന്നും വേറെ സൗണ്ട് നമുക്ക് പുറപ്പെടുവിച്ച് ആക്ച്വലി പുറത്തുള്ള സൗണ്ട് കുറയ്ക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അഡ്രസ്സിൻ്റെ ബാക്കിൽ നിന്നും ആ സൗണ്ട് വരുന്നതുകൊണ്ട് നമുക്ക് സൗണ്ട് അബ്സോർപ്ഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ശരിക്കും നമുക്ക് ഭയങ്കര ഒരു കാം ഫീലാണ്. ശരിക്കും തീരെ സൗണ്ട് ഇല്ലാത്ത ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക, സൈക്കിക് ആയിട്ടുള്ളൊരു ഫീല് വരുന്ന ഒരു സംഗതി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സൗണ്ട് വേണം, പക്ഷേ അത് നമ്മളറിയാത്ത, നമ്മളെ ഫ്രീക്വൻസിയിൽ പിടിക്കാത്തൊരു സൗണ്ടാണ്. ഇപ്പോൾ നമ്മൾ ആ ലേക്ക് സൈഡിൽ നിന്ന് വരുമ്പോഴുള്ള റോഡ് കൂടെ ഉള്ളത് അത്യാവശ്യം ഓഫ് റോഡ് കാര്യത്തിൽ തന്നെയുള്ള, പക്ഷേ ഞാൻ വളരെ കംഫർട്ടബിൾ അവിടെ ഇരിക്കുന്നത്. നല്ല റിഫൈൻഡ് ആണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത്, എയർ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ശരിക്കും ഒരുപാട് പോട്ട് ഹോൾസും കാര്യങ്ങളും കുണ്ടും കുഴിയും എല്ലാം തന്നെ ശരിക്കും അറിയാതെ പോകുന്നുണ്ട്. അതാണ് സസ്പെൻഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആയിട്ടുള്ളത്. മറ്റൊരു കാര്യമുള്ള സീറ്റിൻ്റെ കംഫർട്ടാണ്. ഞാനിപ്പം നേരത്തെ കാണിച്ച റിക്ലൈൻ ചെയ്യുന്ന പൊസിഷൻ, ഞാൻ റിക്ലൈൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ റിക്ലൈൻ ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഓക്വേർഡ് ആയിരിക്കും. പക്ഷേ ഞാൻ നേരത്തെ റിക്ലൈൻ ചെയ്ത് ശരിക്കും ഒന്നൊരു ചെറിയൊരു ഉറക്കലെടുത്തിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കംഫർട്ട് പാട്ടും എടുത്ത് പറയേണ്ടതാണ്, ടോപ്പാണ്. പക്ഷേ എനിക്ക് പറയുകയാണെങ്കിൽ രണ്ട് കാര്യം സസ്പെൻഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ചെറിയൊരു ഡാമ്പ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു അൾട്രാ സ്മൂത്ത്, അൾട്രാ റിഫൈൻഡ്, റിഫൈൻഡ് ആണ്, അൾട്രാ റിഫൈൻഡ് ആയിട്ടില്ല. അതിന് കാരണമായിട്ടുള്ള ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആ ഒരു വലിയ വീലാണ്, ലോ പ്രൊഫൈൽ ടയറാണ്.
രണ്ടാമത് പൊതുവെയുള്ളൊരു നേച്ചർ വെച്ചിട്ട് ഇതിനേക്കാളും കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് നിൽക്കുന്ന സസ്പെൻഷൻ മേബാക്ക് ജി എൽ എസിൻ്റെ ആണ്. അപ്പോൾ ആ ഒരു ഫീല് അടുത്ത ദിവസം അനുഭവിച്ചുകൊണ്ട് കൂടെ ആ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കളിനൻ്റെ എല്ലാം തന്നെ റൈഡ് കംഫേർട്ടാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടില്ല. സോ ഇതാണ് എൻ്റെ റൈഡ് എക്സ്പീരിയൻസ് ഉള്ളത്. ഇപ്പം ആക്ച്വലി കിങ് ഓഫ് എസ് യു വി എന്ന് പറയാൻ ഒരുപാട് എസ് യു വികളുള്ള ഒരു കാലമാണ്. നമുക്കറിയാം റോൾസ് റോയ്സ് കളിനൻ മുതൽ വെൻഡേഗ, മേബാക്ക്, റേഞ്ച് റോവർ, ഇങ്ങനെ പലതും ഉണ്ട്. അതുപോലെ തന്നെ ജീവാഗൻ പോലുള്ള സ്പെഷ്യലായിട്ടുള്ള വണ്ടികളുണ്ട്. പക്ഷേ എന്നാലും ഒരു പിനാക്കിൾ ഓഫ് ലക്ഷുറി ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ റോൾസ് റോയ്സ് ആയിട്ട് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് ചിലപ്പോൾ യൂസബിലിറ്റി നോക്കുമ്പോൾ അതിൻ്റെ മേലെയോ നിൽക്കുന്ന ഒരു മോഡലായിട്ട് എനിക്ക് റേഞ്ച് റോവറിന് തോന്നാറില്ല. അതിപ്പോൾ എസ് വി കാറ്റഗറിയിലാണ് ഞാനാകെ പറയുന്നത്. ഇപ്പോൾ എസ് വി ആകുമ്പോൾ അത് സ്പെഷ്യൽ തന്നെയാണ്. ആ സ്പെഷ്യലായിട്ടുള്ള വണ്ടിയാണിത്. ഇതിൻ്റെ കുറിച്ച് ഞാനിപ്പോൾ കാണിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പൈസ എല്ലാം വന്ന് നിങ്ങൾ അങ്ങനെ വണ്ടി എടുക്കുന്ന സാഹചര്യം വന്ന് നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? റേഞ്ച് റോവറാണോ അതല്ല കളിനനോ ബെൻഡേഗോ മേബാക്കോ ഏതായിരിക്കും എന്നുള്ളത് അതുപോലെ തന്നെ കമൻറ്റിൽ അറിയിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളത്. എന്തായാലും ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്, നിങ്ങൾക്കിത് സ്പെഷ്യലായി തോന്നുന്നുണ്ട്. അടുത്തവണ മറ്റൊരു സ്പെഷ്യൽ വണ്ടിയായിട്ട് വരുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ്.